നമസ്കാരം, കേരളീയം ന്യൂസിലേക്ക് സ്വാഗതം. രണ്ടാം മോദി സർക്കാരിന്റെ രണ്ടാമത്തെ പൊതു ബജറ്റ് ഫെബ്രുവരിയിൽ നടക്കാനിരിക്കെ രാജ്യത്തെ മുഴുവൻ പ്രതീക്ഷയും കേന്ദ്രീകരിച്ചിരിക്കുന്നത് ധനമന്ത്രി നിർമ്മല സീതാരാമനിൽ. ഫെബ്രുവരി 1 നടക്കുന്ന ബജറ്റിൽ സാമ്പത്തിക മാന്ദ്യം മറികടക്കാനുള്ള രക്ഷാമാർഗങ്ങൾ ധനമന്ത്രിയിൽ നിന്നുണ്ടാകുമെന്നാണ് കരുതുന്നത്. കഴിഞ്ഞ വർഷത്തെ നികുതി ഇളവുകൾ ഫലപ്രാപ്തിയിലെത്താത്ത സാഹചര്യത്തിൽ കൂടുതൽ ഇളവുകൾക്ക് സാധ്യതയുണ്ട്. കഴിഞ്ഞ ജൂലൈ 5 നടന്ന ആദ്യ ബജറ്റിൽ കോർപ്പറേറ്റ് ടാക്സ് കുറയ്ക്കുന്നതുൾപ്പെടെ ഉള്ള രക്ഷാ പാക്കേജുകൾ പ്രഖ്യാപിച്ചെങ്കിൽ അതിലൊന്നും സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കാൻ പര്യാപ്തമായിരുന്നില്ലെന്ന് പിന്നീട് ലഭിച്ച സൂചന. കൂടാതെ ആ വർഷം രാജ്യത്തെ ആഭ്യന്തര മൊത്ത വരുമാനം 6 വർഷത്തെ ഏറ്റവും താഴ്ന്ന നിരക്കായ 4.5% പതിക്കുകയും ചെയ്തു. ഇതോടെ രാജ്യത്തെ തൊഴിലില്ലായ്മ കഴിഞ്ഞ 45 വർഷത്തിനിടയിൽ ഏറ്റവും രൂക്ഷമായ സ്ഥിതിയിലേക്കെത്തി. തുടർന്ന് സെപ്റ്റംബറിൽ റിയൽ എസ്റ്റേറ്റ്, വൈദ്യുതി വാഹനം, മോട്ടോർ വ്യവസായം, ഡയമണ്ട് നിർമ്മാണം, ഔട്ട്ഡോർ കേറ്ററിംഗ് തുടങ്ങിയ മേഖലകൾക്ക് ചരക്കുസേവന നികുതിയിൽ വീണ്ടും ഇളവുകൾ പ്രഖ്യാപിച്ചെങ്കിൽ കാര്യമായ ഫലം കണ്ടില്ല. പുതിയ രീതിയിൽ പലതും പരീക്ഷിച്ചെങ്കിലും കാര്യമായ പുരോഗതി ലഭിക്കാത്ത സാഹചര്യത്തിൽ പുതിയ ആശയങ്ങൾക്കും വ്യവസായ സൗഹൃദ നയങ്ങൾക്കും ധനമന്ത്രി രൂപം നൽകുമെന്നാണ് വ്യവസായ ലോകത്തിൻ്റെ പ്രതീക്ഷ. നാഷണൽ ഡെസ്ക്, കേരളീയം.